ഹായ് ആൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ജിദ്ദയിലെ വീടിൻ്റെ ഹോം ടൂർ കാണിക്കാനാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളിതാ താമസിക്കുന്നത് ഈയൊരു ഫ്ലാറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലാറ്റ് ഇനി നമുക്ക് നമ്മളുടെ റൂമൊന്ന് കാണാം അപ്പോൾ നമ്മളുടെ റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അപ്പോൾ നമ്മളുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയുള്ള വലിയൊരു ഹോളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ് ഹോള് അപ്പോൾ ഇനി ഇതിന് ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചുമരിയിൽ ഇതാ ഇതുപോലെ വലിയൊരു ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു സോഫ സെറ്റും കൂടി ഇതാ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു ഫർണിച്ചറും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് രണ്ട് ഷൂ റാക്സ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷൂസ് ും ചപ്പൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് ഷൂ ഷൂറാക്കുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ടേബിളും ചെയ്സും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എമിക്കുട്ടിൻ്റെ ടോയ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എമിൻ്റെ ടോയ്സും എല്ലാം കൂടി ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ എല്ലാ റൂമിലും ഇതുപോലെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ് ഹാള് പിന്നെ നമ്മളുടെ കിച്ചണിലേക്കും രണ്ട് റൂമിലേക്കും ബാത്റൂമിലേക്കൊക്കെ ആയിട്ടുള്ള ഒരു പാസേജ് ഏരിയ കൂടി ഉണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു പാസേജ് ഏരിയയിലാണ് കേട്ടോ നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽസൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ നല്ല വലുപ്പത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കിച്ചൺ ആണ് ഏറ്റവും വലുപ്പം വേണ്ടിയത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കുള്ളത് പിന്നെ ഇതൊക്കെ കബോർഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എളുപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് പൊടികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ൊക്കെ ഈ ഒരു കബോർഡ്സില് പിന്നെ ഇതിലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കബോർഡ്സിൽ വെക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ അതുപോലെ തന്നെ എമിക്കുട്ടിൻ്റെ സ്വീറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ ബോട്ടിൽസ് അങ്ങനെയുള്ള ഒക്കെ വെക്കും പിന്നെ ഇതിൽ ഞാനിങ്ങനെ സ്പൂണ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ഷെൽഫിൽ വെക്കുന്നത് പിന്നെ ഇതിലും അതുപോലെ തന്നെ നമ്മളുടെ പൊടികൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ ഈ സൈഡിലാണ് കേട്ടോ ഞാൻ ഒക്കെ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴത്തും കബോർഡ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ എണ്ണ അരി വെളിച്ചെണ്ണ അങ്ങനത്തെ ആണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ ഞാൻ വെക്കുന്നത് പിന്നെ അതാ നമ്മൾ കിച്ചണിൻ്റെ സൈഡിൽ തന്നെ അതാണ് ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതാണ് കോമൺ ബാത്റൂമ് അപ്പോൾ ഈ ഒരു ബാത്റൂമിലാണ് ഞാൻ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ പാസേജ് ഏരിയയിലുള്ള ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെയാണ് ൊക്കെ കിടക്കുന്ന അവരുടെ ബെഡ്റൂം ആണിത് അപ്പോൾ ഇത് ഞാൻ അയൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടേബിളാണ് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ഷെൽഫുണ്ട് ടോപ്പ് ഡ്രസ്സും അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന മൂന്ന് ഷെൽഫുകളുണ്ട് പിന്നെ അതാ ഒരു കട്ടിലും ബെഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം അപ്പോൾ നമ്മളുടെ റൂമും അത്യാവശ്യം വലുപ്പുള്ള റൂം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ള രണ്ട് റൂംസും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ടോയ്ലറ്റും എല്ലാം അത്യാവശ്യം വലുപ്പുള്ള റൂംസ് തന്നെയാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡിൽ ഇതാ വലിയൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ മൂന്നുപേരുടെയും ഡ്രസ്സൊക്കെ വെക്കുന്നത് പിന്നെ ഇവിടെ ഇതാ ഒരു ബോക്സിൽ എമിൻ്റെ ടോയ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് മറ്റേ ബോക്സിൽ അവൻ്റെ പമ്പോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെയാണ് ഫോണും വാച്ചൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഏരിയയാണ് പിന്നെ ഇവിടെ ഇവിടെതാ ഇതുപോലെ വലിയൊരു ഷെൽഫുണ്ട് ഇതിലാണ് എമിക്കുട്ടിൻ്റെ മെ മെഡിസിനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുന്നത് പിന്നെ ഇതായ ഇത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിന്നെ പിന്നെതാ ഇവിടെയാണ് കേട്ടോ വാഷ് ചെയ്തിട്ട് വിരിച്ചിടുന്നത് പിന്നെ നമ്മളുടെ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഇതാ ഇതുപോലെ ഒരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ ഒരു ഡ്രസ്സിംഗ് റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് റെഡി ആവാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഷെൽഫിലാണ് വെക്കുന്നത് അപ്പോൾ കോസ്മെറ്റിക്സ് ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ പെർഫ്യൂമ് നമ്മുടെ കോംസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഷെൽഫിലാണ് വിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സും അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ക്രീംസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ പിന്നെ ഇതായി ഈ ഒരു ഷെൽഫിലൊക്കെ ഞാൻ എൻ്റെ ഐറ്റംസ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ ഫാൻസി ഐറ്റംസ് ക്രീംസ് സ്ലൈഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ലാലു വർക്കൗട്ട് എന്ന ലാലുവിൻ്റെ സംഭവങ്ങളാണ് പിന്നെ ഇതാണ് നമ്മളുടെ ബാത്റൂമിട്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള വലിയ ബാത്റൂം തന്നെയാണ് അപ്പോൾ ഈ ഒരു മിററിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ക്രീംസ് എമിമോൻ്റെ ഷാംപൂ അതുപോലെ തന്നെ ഫേസ് വാഷ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഹോം ടൂർ ഇതാ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരേക്കും ബൈ